ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിനുജനുപുകയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് മിനിയൂട്ടി പെറ്റ് പാർക്കിലോട്ടാണ്. അപ്പൊ അവിടുത്തെ കുറേ ബേർഡ്സ് ഉണ്ട് അല്ലേ ജിനോ? ആ, അപ്പൊ നമുക്ക് ബേർഡ്സിനെ കാണാം. തലയില് ഒരു ഇഗ്വാനയെ വെച്ച് തന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് അകത്തോട്ട് കയറാൻ 20 രൂപയാണല്ലേ ജിനോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജിനോ അവിടെ പേടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്റെ തോളത്ത് വെച്ചത് ആരെയാണ്? ആ ഒരു പാരറ്റിനാണ് എൻ്റെ തലയിൽ തോളത്ത് വെച്ച്. എൻ്റെ റിബണ് മൊത്തം കടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താണ്, പൂളല്ല, ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് അവിടെ. അതിൽ കുറേ ഫിഷ് ഉണ്ട്. ഇത് ഗോൾഡ് ആണെന്ന് തോന്നുന്നു, ഗോൾഡ് ഫിഷ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുണ്ട്. ഇതിൽ നമുക്ക് കയ്യടന്ന് വെച്ച് ഇങ്ങനെ പിടിക്കരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ജിനു? എനിക്ക് ഇഷ്ടമായി ഇതിൽ കൈയിടുന്നത്. ഞാൻ കുറേ കൈയിട്ടെ, പക്ഷെ ഓൾഡിനൊക്കെ പേടിയായി. ഞാൻ ചെറുതിനൊക്കെ ഇങ്ങനെ ഈ മാകുറത്തിൻ്റെ കൈ അവിടെ ആക്കാരത്തിന് നിറച്ച് മീനുകളുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. കുതിരസവാരി ഉണ്ട്, അതായത് ഹോഴ്സ് റൈഡ്. അപ്പോൾ അതിൽ വലിയവർക്ക് 100 രൂപ, കുട്ടികൾക്ക് 50 രൂപയാണ്. അത് നല്ല അടിപൊളി തന്നെയാണ്. റൗണ്ട്സ് എത്രയാണ് എനിക്കറിയില്ല. പിന്നെ നമ്മൾ പോയത് പാർക്കിലോട്ടാണല്ലോ ജിനു. പാർക്കിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷമായത് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചോട്ടാ. ഓക്കെ, പിന്നെ ഓക്കെ, ആ
ഇതുവരെ കണ്ടത് മിനിയൂട്ടി പെറ്റ്സ് പാർക്കിലെ കാഴ്ചകൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു പാർക്ക് ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് മിനിയൂട്ടിയിലോട്ട് വരുന്നത് എന്തിനായിരുന്നു? പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ മാത്രമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ മാത്രമാണ് നമ്മൾ ഇവിടെ വരാറല്ലേ. അപ്പൊ ആ ഒരു പ്രകൃതി ഭംഗിയും കൂടെ കണ്ടു നോക്കൂ. അപ്പൊ ഇന്നത്തെ മിനിയൂട്ടി പെറ്റ്സ് പാർക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും ഒഴിവുള്ള സമയങ്ങളിൽ ഇങ്ങോട്ട് വരാൻ, നല്ല തണുപ്പാണ്. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ നല്ല കോടമഞ്ഞുണ്ടാവും. നമുക്ക് ഇവിടുത്തെ പെറ്റ്സ് പാർക്കിലെ ജീവികളെയും കാണാം, പിന്നെ ആ ഒരു സുന്ദരമായ പ്രകൃതി ആസ്വദിക്കുകയും ചെയ്യാം. ഭയങ്കര രസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.